മാനന്തവാടി ചെറുപുഴയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച തടയണ തകർന്നത് പുഴയോരവാസികൾക്ക് ഭീഷണിയാകുന്നു. മൈനർ ഇറിഗേഷൻ 1.25 കോടി രൂപ ചിലവിലാണ് പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മാണം ആരംഭിച്ചത്. എടവക പഞ്ചായത്തും മാനന്തവാടി നഗരസഭയും അതിർത്തി പങ്കിടുന്ന പുഴയിൽ വേനൽക്കാലത്താണ് താൽക്കാലിക മൺബണ്ട് നിർമ്മിച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചത്. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്നും 2.5 പതിറ്റാണ്ടായി മുടങ്ങിക്കിടന്ന പായോട് നോർത്ത് ജലസേചന പദ്ധതിക്ക് വേണ്ടത്ര ജലം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടതായിരുന്നു ഈ തടയണ. 1.25 കോടി രൂപ ചെലവിലാണ് പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ മഴക്കാലം ശക്തമാകുന്നതിന് മുൻപ് തന്നെ ബണ്ടു തകർന്നത് സമീപത്തെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും ഭീഷണിയാകുന്ന അവസ്ഥയിലാണുള്ളത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത്. മാനന്തവാടി നഗരസഭാ പരിധിയിലെ കാഞ്ഞിരക്കാട് മേരിയുടെ 1.5 ഏക്കറോളം കൃഷിയിടം മണ്ണിടിഞ്ഞ് നശിച്ച നിലയിലാണ്. സമീപത്തെ ബാലന്റെ വീടും അപകട ഭീഷണിയിലാണ്. അടിയന്തരമായി ഈ പുഴയുടെ ഈ ഭാഗം മതിൽ കെട്ടി കോൺക്രീറ്റ് മതിൽ കെട്ടി തിരിച്ചില്ലെങ്കിൽ ഈ പ്രദേശം മുഴുവൻ വലിയ പുഴയാണ് കബനി നദി. ഈ പുഴയിലെ വെള്ളം മറിഞ്ഞു വരുന്ന വലിയ വെള്ളച്ചാട്ടമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. നമുക്ക് തടുക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന നിലയിൽ ലോഡ് കണക്കിന് മണ്ണും ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അടിയന്തരമായി ഈ മണ്ണ് നീക്കിയില്ലെങ്കിൽ മഴക്കാലം ശക്തമാകുന്നതോടെ വെള്ളം കെട്ടിനിന്ന് പ്രളയത്തിനിടയാക്കുമെന്ന ആശങ്കയുമുണ്ട്. അധികൃതരുടെ അനാസ്ഥ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. കാലവർഷം ശക്തമാകുന്നതിനു മുമ്പ് അടിയന്തര നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. അശാസ്ത്രീയമായ നിർമ്മാണ നിമിത്തം ഇടിഞ്ഞ കൃഷിയിടം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അഗ്രഹാരത്തെ തടയണ നിർമ്മാണത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും പുഴയോരത്തെ കൃഷിയിടത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മഴക്കാലം ശക്തമാകുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി.